പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ കുണ്ടന്നൂർ തേവര പാലം പാച്ച് വർക്ക് ചെയ്ത്, അതായത് രണ്ട് ദിവസം 48 മണിക്കൂർ അടച്ചിട്ട് പണിതതിൻ്റെ ഒരു അവസ്ഥ. ഇപ്പോൾ ഇതിൻ്റെ ലൈവ് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചുതരാം. ടാർ ചെയ്ത സ്ഥലമുണ്ട്, ടാർ ചെയ്ത വാഹനങ്ങൾക്ക് നാളെ 8 മണിക്ക് തുറന്നു കൊടുക്കുള്ളൂ. ടാർ ചെയ്ത സ്ഥലമാണ് ഇതാണ്. ടാർ ചെയ്ത അവസ്ഥ നോക്കുക, നാട്ടിൽ റോഡ് ഇതിപ്പോ ഇന്ന് രാവിലെ ടാർ ചെയ്ത, അതെ മെറ്റലടക്കമുള്ള സാധനം. ടാർ ചെയ്തല്ല, അവല് നനച്ചത്, അവല് നനച്ചത്. ഇത് മെറ്റലടക്കമുള്ളതാ, ഇന്ന് ടാർ ചെയ്തത്. ഇതിൽ കൂടെയാണ് നാളെ 1000 കണക്കിന് അല്ലെങ്കിൽ 10000 കണക്കിന് ടിപ്പറും എല്ലാ സ്കൂളും എല്ലാ വാഹനങ്ങളും ഓടാറുള്ളത്. ഇതാണ് അവസ്ഥ നോക്കുക. ഇപ്പൊ ഒരു സ്ഥലത്താണ് ഞങ്ങൾ കാണിക്കേണ്ടത്, തെറ്റിരിക്കണത്. അടുക്കോട്ട് വീണ്ടും നോക്കാം. വെറുതെ ചെരുപ്പ് കൊണ്ട് കാണിച്ചു നോക്കി നോക്കണ്ട, വകഞ്ഞ് മാറ്റിയെടുക്കാം. ഇതാണ് അത്യാധുനിക നൂതന ടാറിങ്, കണ്ട നൂതനമായ ടാറിങ് ഇതൊക്കെ. ഇതാണ് ഈ പാലത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ചെയ്തേക്കണത്. നിങ്ങളൊന്ന് കാണുക, ഇതാ ഇവിടുന്ന് വടിച്ചു മാറ്റിയ, അതായത് വടിച്ചു മാറ്റിയ കോൺക്രീറ്റോ അല്ലെങ്കിൽ താറിന്റെ അംശങ്ങളാണ് വെച്ചേക്കണത്. ഇതണ്ട, ഇത് തന്നെ ഇട്ടാണ് ഇവിടെ മൂടിയേക്കണത്. ഇതിനാണ് ഈ 48 മണിക്കൂർ ഈ പാലം അടച്ചിട്ട് ജനങ്ങളെ വെറുതെ ദ്രോഹിച്ചത്. ഇത് കണ്ടോ, ഇത് ഓക്കെ, വെറുതെ ചെരുപ്പോണ്ട് ഞാൻ പറയാം, ചെരുപ്പോണ്ട് ഒന്ന് ക്ലോസ് പിടിച്ചേ. ചെരുപ്പോണ്ട് പറഞ്ഞു, ചെരുപ്പോണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ പാലമാണ് 48 മണിക്കൂർ അടച്ചിട്ടിട്ട് നാളെ രാവിലെ 8 മണിക്ക് തുറക്കുമെന്ന് സർക്കാർ പറയുന്ന പാലം. ഇതിന്റെ അവസ്ഥ ഇതാണ്. സൈക്കിള് പോയ പാട് നോക്കിയാ, സൈക്കിള് പോയ പാടുന്ന് അത് ക്ലോസ് പിടിച്ചേ. കണ്ട ഈ പാലത്തിൽ അപകടത്തിൽപ്പെട്ട ബൈക്കുകൾ ഇരിക്കണണ്ട, എത്രയോ പേരുടെ ജീവൻ അപകടത്തിലായ ബൈക്കുകൾ ഇരിപ്പണ്ട. നാളെ എംസാൻഡ് വാരിക്കളഞ്ഞെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാവോ? ആ ചിലപ്പോ ഉണ്ടാവും, നമ്മൾ ഈ ചെരുപ്പ് കൊണ്ട് തൂത്തപ്പോ എംസാൻഡ് വാരിക്കളഞ്ഞെന്ന് പറഞ്ഞ് ചിലപ്പോ കേസ് ഉണ്ടാവും, അത് നമുക്ക് നോക്കാന്നേ. അതിനൂതനമായ സംവിധാനത്തിലൂടെ ശരിയാക്കും അല്ലെങ്കിൽ എന്നൊക്കെ കോടതിയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നിങ്ങൾ ജനപ്രതിനിധികളെ ഒന്ന് ഓർക്കണം. ഞങ്ങൾ ഈ സാധാരണക്കാരുടെ പണം പിരിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെയൊക്കെ ഇങ്ങനെ ദ്രോഹിക്കരുത്. ഒരു നിമിഷമെങ്കിലും ഇത്രയും അതപ്പതിച്ചു പോരുത് ലൈഫ്. നിങ്ങളുടെയൊക്കെ വീട്ടിലിരിക്കുന്നവരുടെ കാരണന്മാരെ ഞങ്ങൾ എന്നും എന്നും സ്തുതിച്ചുകൊണ്ടിരിക്കും, ഡെയിലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ പേര് ഞങ്ങൾ എന്നും ഓർക്കും. ഇവിടുത്തെ എല്ലാ അധികാരികളുടെയും പിതൃത്വവും മാതൃത്വവും ഞങ്ങൾ എല്ലാ ദിവസവും സ്മരിക്കും. നന്ദി, നമസ്കാരം.